സ്വീഡനിൽ നിന്ന് ഒരു അമ്പത് വയസ്സിന് മുകളിലുള്ള ഒരു പുള്ളിക്കാരത്തി ഇങ്ങോട്ട് ഒരു ഇമെയിൽ കിട്ടു തൂത്തുട്ടി കേന്ദ്രത്തിലെ പാലിയേറ്റീവ് സെൻ്ററിൽ എനിക്കൊന്ന് വർക്ക് ചെയ്താക്കളാമെന്ന് ആഗ്രഹമുണ്ട് ആരോ പറഞ്ഞു കേട്ടു അവിടെ ഇവിടെ വന്ന് ആരോ ഇവിടെ എങ്ങാണ്ടൊരു സെൻ്ററുണ്ട് എന്ന് പറഞ്ഞു കേട്ടു അങ്ങനെ അവരിങ്ങോട്ട് ഇമെയിൽ ചെയ്തു ഞങ്ങൾ സ്വാഗതം ചെയ്തു വരുന്ന ദിവസം എയർപോർട്ടിൽ ചെന്ന് പ്രിയമുള്ളവർ എയർപോർട്ട് ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ വന്ന പുള്ളിക്കാര്യത്തേക്ക് ഇംഗ്ലീഷ് അറിയാൻ മേലെ പുള്ളിക്കാരിത്തോട് ചോദിച്ചു എവിടെ പോകാമെന്ന് ചോദിച്ചപ്പോൾ അവർ മോർ ഗ്രീ കോറിയൻ സെൻറ്റർ മണർകാട്ടുകവലയിലുള്ളവർക്ക് അറിയാൻ മേലെ മോർ ഗ്രീ കോറിയൻ സെൻറ്റർ ഏതാണ് എയർപോർട്ടിൽ ചെന്നിട്ട് പറഞ്ഞാൽ വല്ലതും മനസ്സിലാകും അവർ ഏത് മേർകോറി കോറിയൻ സെൻറ്റർ അവർ അവരെ കൊണ്ടുപോയി ഹെൽപ്പ് ഡെസ്കിൻ്റെ അടുത്ത് നിർത്തി കയ്യിലുണ്ടായിരുന്ന ഫോണിൽ അവർ പുറത്തേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ നമ്മുടെ ആളുകൾ പറഞ്ഞു ഞങ്ങൾ പുറത്തുണ്ട് ആരാന്നാങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ ഈ സ്ത്രീ വന്ന് വണ്ടിയെ കയറി പോന്നു ഭാഷ അറിയാൻ മേലെ ഭാഷ അറിയാൻ മേലെ നിറഞ്ഞോടു കൂടി പ്രിയമുള്ള ഇവിടുത്തെ പിള്ളേർക്കെല്ലാം നല്ല സന്തോഷമായി കാരണം എന്താണ് അവരെല്ലാം ചെന്ന് വർത്താനം പറയുക കാരണം ഭാഷ അറിയാൻ മേലോ സാധാരണ സായിപ്പ് വന്നു കഴിഞ്ഞാൽ പിള്ളേർ ഓട്ടറ ഓട്ടാണ് കാരണം എന്താണ് ഇംഗ്ലീഷ് അറിയാൻ മേലെ അതോട് ഓടുക ഇതിപ്പം എന്താണ് എന്നാ വേണേലും പറയാമല്ലോ അങ്ങനെ പുള്ളിക്കാരി ഇവിടെ ശുശ്രൂഷയായി അപ്പോൾ ഭാഷ അറിയാൻ മേലോണ്ട് നമുക്ക് എന്നെ ഏതാണൊന്നും ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തായാലും അത്യാവശ്യം അറിയാവുന്ന ഭാഷയൊക്കെ വെച്ചൊക്കെ എല്ലാവരും ചോദിച്ചൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുകയെ പ്രിയമുള്ളവരെ അപ്പോഴാണ് പുള്ളിക്കാരത്തെ ഈ ധ്യാനത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയത് അതൊന്നും അവർക്കൊന്നും അറിയാൻ പോലും മേലിങ്ങനെ എന്നാ സംഭവം അങ്ങനെ ഇവിടെ ഇങ്ങനെ പാട്ടും ഒക്കെ കേട്ട് അവർ ചോദിച്ച് മനസ്സിലാക്കി അങ്ങനെ ഒരു ദിവസം ആ പുള്ളിക്കാരി ഒരു രണ്ടു മണിയായപ്പം താഴെ വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഒന്ന് പേഴ്സണലായിട്ട് കണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചൊന്ന് പ്രാർത്ഥിക്കാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഒന്നാതെ ഭാഷയും മനസ്സിലാകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും ഒരു മൂന്നര വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് ഞാൻ ഒരാളെ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട് ഒരാളെ അന്നേരം നമുക്ക് വിളിക്കാം ഒരു മൂന്നര വരെ കഴിയുമ്പോൾ വന്നാൽ മതി അതുകൊണ്ട് തിരിച്ചു പോക്കോളാം പറഞ്ഞു എന്നിട്ട് ഞാൻ പതുക്കെ അകത്ത് കയറി എനിക്കാണെങ്കിൽ അന്നേരം പ്രാർത്ഥിക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നുമല്ല ഈ സഭാപ്രശ്നവും ആ പ്രശ്നവും ഈ പ്രശ്നവും ഇവിടുത്തെ കടബാധ്യതയൊക്കെ കാരണം പ്രിയമുള്ളവരും വളരെ ടെൻഷനിലിരിക്കുകയാണ് ഈ പകലെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പേ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടേ വരാവുള്ളത് കാരണം എന്താണെന്നറിയോ വളരെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് വന്നാൽ ഒരു കാര്യവും എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാൻ പതുക്കെ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യുന്ന കുറ്റി കിട്ടി കട്ടിലെ കയറിക്കണോ ഒറ്റ ഉറക്കം വെച്ചുകൊടുത്ത ഞാൻ മൂന്നരക്ക് എഴുന്നേക്കാന്നാണ് വിചാരിച്ചത് ഞാൻ അഞ്ചരക്ക് അഞ്ചരയ്ക്ക് അഞ്ചരക്കെഴുന്നേറ്റ് കണ്ണുമൊക്കെ തിരുമി ഞാൻ പുറത്തിറങ്ങി വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച രണ്ടര മണി മുതൽ അഞ്ചര വരെ ആ പ്രിയമുള്ളവർ ആ അവിടെ ഒരു കല്ല് കെട്ടിയിട്ടുണ്ടല്ലോ ആ അതിൻ്റെ മേളി പുള്ളിക്കരുതി ഇരിക്കുകയാണ് എനിക്കാകെപ്പാടെ മനപ്രയാസമായി ഞാൻ പുറത്തിറങ്ങാൻ പോയില്ലെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞില്ല ഞാനിവിടെ ഇരിക്കയായിരുന്നു വെയിറ്റ് ചെയ്യായിരുന്നു മൂന്നര മണിക്കൂർ നമ്മളാണെങ്കിലോ പ്രിയമുള്ളവരെ നമ്മളാണെങ്കിൽ സമ്മതിക്കുവോ നമ്മളാണെ പറയാം ഓ ആ ബിഷപ്പിൻ്റെ ഒരു അഹങ്കാരം മുള്ളു കണ്ടില്ലേ ഞാൻ ഇപ്പം പോവാം എന്തായാലും ആ സ്ത്രീ അവിടെ എളിമയോടെ വെയിറ്റ് ചെയ്യുക എനിക്ക് അന്നേരം ഭയങ്കര സങ്കടം എനിക്ക് മനുഷ്യരെ വെയിറ്റ് ചെയ്യിക്കുന്ന ഇത്രയും ദുഃഖമുള്ളൊരു കാര്യം ഒരു മനുഷ്യനെ എന്തു ചെയ്ത് നമ്മൾ മൂലം നമ്മുടെ ഒരു ബുദ്ധി കാര്യം മൂലം നമ്മുടെ ഒരു ദോഷം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെട്ടതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ ദുഃഖിതനായിട്ട് ഇറങ്ങി പക്ഷേ എനിക്ക് ഈ ഉറക്കക്ഷീണം കാരണം മേലെ ഞാൻ എന്തു ചെയ്തു ഇവിടെ ഇച്ചിരി വരദാനങ്ങളൊക്കെയുള്ള ഉള്ള മൂന്ന് പിള്ളേരൊക്കെ ഉണ്ട് അവരെ എല്ലാം വിളിച്ച് എന്നിട്ട് പറഞ്ഞു വാ നമുക്ക് വട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ എനിക്കറിയാം ഇവർക്കൊക്കെ എന്തെങ്കിലും വല്ലതും സന്ദേശമൊക്കെ ഇട്ടു കഴിഞ്ഞാൽ അത് കൊടുത്ത് ഒപ്പിച്ച് റെഡിയാക്കി വരെ വിടാന്ന് വിചാരിച്ച് ഞാനിരുന്നു അങ്ങനെ ഒന്നിരുന്ന് ഇരുന്ന് ഞാൻ കണ്ണടയ്ക്കുമ്പോൾ പറയുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച ഒരു ഡയറി ഞാൻ കണ്ണടയ്ക്കുമ്പോൾ ഒരു ഡയറി അവസാനം ഞാൻ ആ സ്ത്രീകൾ പറഞ്ഞു ഞാൻ ഒരു ഡയറി നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കും കാണുന്നുണ്ട് അപ്പോൾ എല്ലാ ഇംഗ്ലീഷുകാരും ഡയറി എഴുതുന്നവരാണ് നമ്മുടെ എല്ലാ ദിവസത്തെ കാര്യമൊക്കെ എഴുതും അപ്പോൾ ആ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല പക്ഷെ ദൈവം എന്നോട് ചോദിക്കാൻ പറഞ്ഞതാണ് നീ ഡെയറി എഴുതുന്ന ആളാണോ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചു നിങ്ങൾ ഡെയറി എഴുതുന്ന ആളാണോ എന്ന് കർത്താവ് ചോദിക്കുന്നു എൻ്റെ മനസ്സിൽ ശക്തമായൊരു ചിന്ത വരുന്നു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഡെയറി എഴുതുന്ന ആളാണ് അതിനൊരു പ്രസക്തി ഇല്ല പ്രിയമുള്ളവർ ഞാനും വല്ലാതെ ഇരിക്കുക കാരണം എന്താണ് ഈ ചോദ്യത്തിനൊരു പ്രസക്തിയില്ല കാരണം എന്താണ് ഇംഗ്ലീഷുകാരെല്ലാം ഡെയറി എഴുതുന്നവരാണ് ആ അപ്പം ഞാൻ പറഞ്ഞു ശരി വളരെ ശക്തമായിട്ട് പരിശുദ്ധാൽ ഒരു കാര്യം നീ ഡയറി എഴുതാൻ തുറന്നു വച്ചിട്ട് വേദനയോടെ എഴുതാതിരുന്ന ഒരു കാര്യമുണ്ട് ആ വേദന ഞാൻ മനസ്സിലാക്കുന്നു ആ വേദനയിൽ നിന്നിൽ നിന്ന് ഞാൻ എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നു അതിനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഡയറി എഴുതി എടുത്തു വച്ചിട്ട് എഴുതാനായിട്ട് പേനായി എടുത്തു പക്ഷേ എഴുതാൻ പറ്റിയില്ല എഴുതാൻ നിങ്ങൾക്കൊരു വിഷമം ആ വിഷമത്തിന് പരിഹാരം നൽകാനാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കർത്താവ് പറയുന്നു ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞ് പ്രിയമുള്ള ഒരാം സംഭവം എന്ന് ആ സ്ത്രീയുടെ ഭർത്താവിന് ആരാണ്ടുമായിട്ട് ചെറിയ ആരാണ്ടൊരു ചെറിയ പ്രശ്നമൊക്കെ സായിപ്പല്ലേ ഇങ്ങനെ ഏതാണ്ടൊക്കെ ബന്ധമുണ്ട് ഇത് ഡയറി എടുത്ത് എഴുതാനൊരുങ്ങിയപ്പോൾ പിള്ളേരി ഇറങ്ങാനും നാളെ കണ്ടെങ്കിലോന്ന് ഓർത്ത് അവർ വേദനിച്ചിട്ട് എഴുതാതെ മടക്കി വെച്ച് എന്നിട്ട് അവരൊരു പ്രതികാരമെന്ന നിലയിലെടുത്ത തീരുമാനമാണ് ഉള്ള കാശും കൈപ്പിടിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ടിക്കറ്റ് എടുത്ത് ഇന്ത്യക്ക് യാത്ര ചെയ്തത് ഇവിടെ വച്ച് ആ സ്ത്രീ ക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ട് എന്നിട്ട് കർത്താവ് ആ പറഞ്ഞ വാക്ക് എന്നെയും സ്വാധീനിച്ച് എൻ്റെ അർത്ഥം എന്താ നമ്മൾ വേദനിച്ച് ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ അയി ലോകത്തിരിക്കുന്ന ആൾക്ക് നമ്മളെ വേദനിപ്പിച്ചവർക്ക് പോലും അറിയാൻ മേലെ നമ്മുടെ വേദന പക്ഷെ ആർക്കറിയാം യേശുവിനറിയാം അത്രയും ക്ലോസ് ആണ് ആര് പരിശുദ്ധാത്മാവ് നമ്മളോട് നിങ്ങൾക്ക് മനസ്സിലായോ പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളോട് അത്രയും ക്ലോസാണ് ഒരു പക്ഷേ കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ കൗൺസിലിങ് ചെയ്യാൻ ചെന്നപ്പോൾ ചിലരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി ആദ്യത്തെ ദിവസമൊക്കെ കൗൺസിലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഈ വരദാനങ്ങളിലൂടെ കൗൺസിലിംഗ് നടന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നത് ആ ബ്രദേഴ്സൊക്കെ ചിലപ്പം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു കാണും എന്താ ഇതിൻ്റെ അർത്ഥം എന്നറിയാവോ നമ്മൾ അന്നേരം പിന്നെ ആ ബ്രദറിൻ്റെ പുറകെ പിന്നെ നടക്കും ബ്രതറെ ആ ഫോൺ നമ്പർ എന്തോ വരാമോ പിന്നെ നാളെ തൊട്ട് ബ്രദറിനെ വിളിയാ സത്യത്തിൽ അന്നേരം എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ നിങ്ങളുടെ ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങൾ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കുമ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് അതാ മനസ്സിലാക്കേണ്ടത് ഓ എന്തൊരു സംഭവം സംഭവിച്ചോക്ക് നമ്മുടെയൊക്കെ കൂടെ എല്ലാവർക്കും വരാൻ പറ്റുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് പക്ഷേ ദൈവം നമ്മുടെ കൂടെ നടക്കുന്നു ഞാനൊരിക്കലും ഒരു ധ്യാനത്തിന് ചെന്നു ധ്യാനത്തിന് ചെന്ന് അങ്ങോട്ട് കയറി അവിടെ കൗൺസിലിങ്ങിനെ ഇരിക്കുന്നതിന് തൊട്ടും ഇരുന്നു അപ്പോൾ ആ കൗൺസിലെ കണ്ണടച്ച ചൊറ്റപ്പുറച്ചിൽ അച്ഛൻ്റെ തൊണ്ടയിലും നടുവിനും കർത്താവ് തൊടുന്നു പ്രിയമുള്ളവര് എനിക്ക് തൊണ്ടയ്ക്കും പ്രശ്നമാണ് രോഗമാണ് നടുവിനും രോഗമാണ് കറക്റ്റ് രണ്ട് രോഗവും പിടിച്ചിരുന്നു ഒരിക്കൽ ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ പ്രിയമുള്ളവരെ അച്ഛനാണെന്ന് അറിയാതെ ധ്യാനത്തിന് പോയി അവിടെ വലിയ ശുശ്രൂഷകരുടെ ധ്യാനം നടക്കുക അപ്പം ഞാൻ പതുക്കെ ഈ ധ്യാന ശുശ്രൂഷ നടത്തുന്ന ശുശ്രൂഷകർ ഇതുപോലെ വോളന്റിയേഴ്സിൻ്റെ ശുശ്രൂഷയാണ് അപ്പോൾ അതിനകത്ത് ഞാനും പോയി അവിടെ ഇരിക്കുകയാണ് എന്നെ ആരും തിരിച്ചറിയാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും ഞാൻ പ്രത്യേകം എടുത്തിട്ടുണ്ട് ഭക്ഷണത്തിന് വേണ്ടി ആളെ വിടുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ചാടി ഓടിപ്പോയി ആദ്യമേ ഭക്ഷണം കഴിക്കും കഴിച്ചതെച്ച് ആളുകൾ എഴുന്നേക്കുന്നതിന് മുമ്പേ അപ്പുറത്തോടെ ഇറങ്ങി എന്ത് ചെയ്യും അപ്പുറത്തെ റബ്ബർത്തോട്ടത്തിലോട്ടി പോകും എന്നിട്ട് ധ്യാനം തുടങ്ങി കൈകോട്ടും പാട്ടൊക്കെ തുടങ്ങി കഴിയുമ്പോൾ പുറകെ വന്നിരിക്കും ഇങ്ങനെ ഞാൻ ഇവരെ ആരുടെ ഇരുന്ന് കൊടുക്കാതെ ഇങ്ങനെ പോവാണ് ഒരു ദിവസം ഭക്ഷണം കഴിഞ്ഞ് പ്രിയുമുള്ളവരെ ഞാൻ പെട്ടെന്ന് അപ്പുറത്തൂടെ നടന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് രണ്ട് പേരെ കൈലിയിലേക്കും പോകുന്നു ഞാൻ അവരെ മൈൻഡ് ചെയ്യാതെ നേരെ ഇങ്ങനെ നടന്നു പോവാണ് അപ്പോൾ എൻ്റെ പുറകെ ഒരു പുള്ളിക്കാരത്തിൽ നടന്നു വരുന്നു ഞാൻ അതിൽ ഇച്ചിരി സ്പീഡും കൂട്ടി ഉടനെ ആ പുള്ളിക്കാരത്തിൽ ഇച്ചിരി സ്പീഡ് കൂട്ടി ഞാൻ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി അപ്പോൾ ആ പിള്ളേക്കാരത്തെയും കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി അപ്പം ഞാനൊന്നും അറിയാത്ത വേണ്ടി ഞാൻ തിരിഞ്ഞ് ഇങ്ങനെ നോക്കി ഉടനെ എന്നോട് ചോദിച്ചു അച്ഛനല്ലേ നീ ഞാൻ പറഞ്ഞു അച്ഛൻ അപ്പോൾ ഞാൻ എങ്ങനെ മനസ്സിലായി ഞങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചപ്പോൾ ഈ ധ്യാനത്തിനകത്ത് ഒരു ഉള്ളതായിട്ട് കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചത് അപ്പോൾ ഞങ്ങൾ ആ വൈദികന് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചപ്പോൾ മുഖം എനിക്ക് തെളിഞ്ഞു വന്നു അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചാന്ന് പറഞ്ഞു ആ അപ്പൊ ഞാൻ ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ ഉടനെ പുള്ളിക്കാരത്തി വിട്ടില്ല പുള്ളിക്കാരത്തി പറഞ്ഞു യേശു രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഒന്ന് ദൈവം അനേകം വചനങ്ങള് നാവിൽ നൽകിയിട്ടുണ്ട് ശരിയായിരുന്നു എനിക്കാണെങ്കിൽ ബൈബിൾ വാക്ക് എന്ന് പറഞ്ഞ പറഞ്ഞൊരിതായിരുന്നു ഒറ്റം പോലെ ബൈബിൾ വാക്യം പഠിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ രണ്ട് സന്ദേശം കറക്റ്റായി അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ വെറുതെ പറയുന്നതല്ല ഏകദേശമൊക്കെ ശരിയാണെന്ന് മനസ്സിലായി ശേഷം പ്രിയമുള്ളവർ ഞാൻ വേറൊരു സ്ഥലത്ത് ധ്യാനത്തിൽ പോയി ബിഷപ്പായ ശേഷം ഞാനൊരു ധ്യാനത്തിൽ പങ്കെടുത്തു അപ്പോൾ അവിടുത്തെ അച്ഛന്മാർക്കൊക്കെ എന്നോട് വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ അങ്ങനെ സ്നേഹവും ബഹുമാനമായിട്ട് ഇരിക്കുന്ന സമയത്ത് പ്രിയമുള്ളവർ ആ അവിടുത്തെ അച്ഛൻ വന്ന് പറഞ്ഞു ബിഷപ്പ്മാർക്കും അച്ഛന്മാർക്കും വേണ്ടി മാത്രം കൗൺസിലിങ് ചെയ്യുന്ന ഒരു സിസ്റ്ററുണ്ട് ആ സിസ്റ്ററിൻ്റെ അടുത്ത് പിതാവിനൊന്ന് പോയി ഇരിക്കുകയാണെങ്കിൽ ഒത്തിരി പ്രിയോ ഞാൻ പറഞ്ഞത് സിസ്റ്റർമാരാണ് അച്ഛന്മാർ ബിഷപ്പുമാരെ കൗൺസിലെയ്യാണ് ബിഷപ്പുമാരെ കൗൺസിൽ കൗൺസിലെയ്യാണെ ഒന്നേ മാർപ്പാപ്പ അല്ലെങ്കിൽ ഖർദിനാൾ അങ്ങനെയൊക്കെ വേണം നമുക്ക് എളിമ എന്ന് പറയുന്നത് ഈ അച്ഛന്മാർക്കും ബിഷപ്പ്മാർക്കും ഒരു ശകലം പോലും ഇല്ല അതൊരു സത്യം ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് അച്ഛന്മാർക്കും അത് വളരെ കുറവാണ് ഞാൻ അച്ഛനായിരുന്നപ്പോഴും എനിക്കും മനസ്സിലായിട്ടുണ്ട് അച്ഛന്മാർക്ക് ബിഷപ്പുമാർക്ക് ഈ താന്നു കൊടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ എന്തായാലും അച്ഛൻ പറഞ്ഞ ആ സിസ്റ്റർ വന്നു വളരെ ബഹുമാനത്തോടെ സിസ്റ്റർ എന്നെ ഒരു കസേര കെട്ടിയിരുത്തി കണ്ണടച്ച് പുള്ളിക്കാരുത്തി പ്രിയമുള്ളവർ ചെറിയൊരു പ്രാർത്ഥന പോലെ മാതാവ് ചില കാര്യങ്ങൾ പറയുന്നു എൻ്റെ മകനെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി എൻ്റെ ജീവിതത്തിലെ ജന്മം മുതൽ ഞാൻ അരമനയിൽ നിന്ന് തലേദിവസം മനസ്സിൽ ചിന്തിച്ച കാര്യം വരെ ഇടതൂർന്ന് മൊത്തം കാര്യം പറഞ്ഞു റിയൽ ചെറുപ്പകാലം മുതല് ഇങ്ങോട്ട് നമ്മുടെ വീഴ്ചകളും താഴ്ചകളും നന്മകളും നമ്മുടെ തീരുമാനങ്ങളും തീരുമാനത്തിലെ വ്യതിചലനങ്ങളും രോഗങ്ങളും കംപ്ലീറ്റ് കാര്യം പറഞ്ഞു പറഞ്ഞ് അവസാനം എന്നോടൊരു ചോദ്യം പിതാവ് ഇന്നലെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് പോരുന്നതിൻ്റെ തലേ ദിവസം മുറിയുടെ വാതുക്കൽ നിന്ന് ഒരു കാര്യം ചിന്തിച്ചു അതിതായിരുന്നു ദൈവമേ ഒരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പെങ്ങന്മാരില്ല പെങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചായിരുന്നു എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ ചിന്തിച്ചു ആ കാര്യം വരെ ഈ പുള്ളിക്കരുത് എനിക്ക് അത്ഭുതമായി അപ്പം പ്രിയമുള്ളവര് ഞാനിങ്ങനെ ചിന്തിച്ച് ദൈവം എന്നെ തെരഞ്ഞെടുത്ത് കൊണ്ടുപോയ വഴികളിലെല്ലാം എൻ്റെ വീഴ്ചകളിലും താഴ്ചകളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും കണ്ണീരിലും എല്ലാം ആരുടെ കൂടെ ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാ ഇതെന്നെ എൻ്റെ ഭാരങ്ങളിൽ നിന്ന് ഒത്തിരി എന്നെ വിമോചിപ്പിച്ചേ അപ്പൊ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട് നിങ്ങൾക്കറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഒരേ വ്യക്തിയായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട് അതൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പരിശുദ്ധാത്മ വരദാനങ്ങളിലൂടെ ചില അടയാളങ്ങൾ നൽകുന്നത് അതിനുശേഷം പിന്നെ ദൈവം അത്ഭുതകരമായി ആ പല വ വഴി നടത്തലുകളും ഇവിടെ ദൈവം പിന്നെ എനിക്കും ഇങ്ങനെ പലപ്പോഴായിട്ട് ഈ അനുഭവങ്ങളൊക്കെ നൽകാൻ തുടങ്ങി അപ്പോ പ്രിയമുള്ളവർ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവൻ്റെ അമ്മയുടെ ഉദരം മുതൽ അവൻ മരിക്കുന്നടം വരെ അവൻ്റെ കൂടെ മരിക്കുമ്പോഴല്ല അതിനുശേഷം അവൻ്റെ കൂടെ ഉണ്ടാവും അങ്ങനെ ഒരു ദൈവം നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും ഭാരപ്പെടുത്തുന്നതും വഞ്ചിക്കുന്നതുമായ പ്രവൃത്തികൾ ചെയ്യരുത് അപ്പാസല പ്രവർത്തികൾ അഞ്ചാധ്യായം അനന്യാസ് സഫീറ എന്ന് പറയുന്ന ഒരു ഭാര്യ ഭർത്താക്കന്മാരുണ്ടായിരുന്നു പ്രിയമുള്ളവര് അന്നത്തെ കാലത്ത് നാലാധ്യായം വായിച്ചു നോക്കുമെന്നെങ്കിൽ മനസ്സിലാകും ഈ അപ്പാസലന്മാരുടെ കാലത്ത് ജനങ്ങൾ പരിശുദ്ധാത്മാവോട് നിറഞ്ഞ നിറഞ്ഞു കഴിഞ്ഞ പരിശുദ്ധാത്മാവോട് നിറഞ്ഞ ജന എന്നായി എന്നറിയാവോ അവര് ചിന്തിച്ച് സ്വത്ത് സമ്പത്തൊക്കെ ഇനി എന്നെടുക്കാനാ അതങ്ങ് വിറ്റേക്കാം വിറ്റിട്ട് സഭ വളരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ സ്വത്തും സമ്പത്തും നേരെ കൊണ്ട് അപ്പോ സൊലന്മാരുടെ കാൽക്കൽ വെച്ച് അപ്പോസൊലന്മാർ പറഞ്ഞിട്ടല്ലേ അവർക്ക് പ്രചോദനം കിട്ടിയിട്ട് ചെയ്യുന്ന എല്ലാവരും അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വത്ത് വിറ്റ് അപ്പ സൊല്ലന്മാരുടെ കാൽക്ക് വെച്ച് എല്ലാവരും വെക്കുന്ന കണ്ടപ്പം അനന്യാസിനു സഫീറായി ഒരു ഇഷ്ട തോന്നല് എല്ലാവരും കൊടുത്തിട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ നമ്മൾ സഭയെ മോശക്കാരനാകില്ലേ അവർ തീരുമാനിച്ച് എല്ലാവരും വിൽക്കുന്നത് പോലെ നമുക്കും വിൽക്കാം അങ്ങനെ അവർ സ്വത്ത് വെച്ച് എന്നിട്ട് ഭാര്യ ഭർത്താവിന് പറഞ്ഞു നിങ്ങൾ ഈ അപ്പോസവലന്മാർ ഇന്നു നാളെ ചത്തുപോകും ചത്തുപോയി കഴിയുമ്പോഴത്തേനും ഈ കൊടുത്ത സ്വത്ത് നാളെ എന്തു ചെയ്യും ആ വഴിക്ക് പോകും അതുകൊണ്ട് മുഴുവൻ കൊടുക്കണ്ട മുഴുവൻ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞാൽ മതി മുഴുവൻ സ്വത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി പക്ഷെ കൊടുക്കുമ്പോൾ എത്ര കൊടുത്താൽ മതി ഫിഫ്റ്റി പെർസെൻറ്റ് പ്രിയമുള്ളവർ എൻ്റെ പേര് പത്ത് സെൻറ് സ്ഥലമുണ്ട് ഞാൻ പത്ത് സെൻ്റ് സ്ഥലം വിറ്റു ഞാന് അതില് അഞ്ച് സെൻറിന്റെ കാശ് പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു ഇത് പാപാണോ പാപാണോ അല്ല പിന്നെ ഇവരെന്നാ ചെയ്തത് ഇവർ എന്നാ പാപം ചെയ്തെന്നായി പറയുന്നത് പരിശുദ്ധാത്മാവിനെങ്ങനെയാണ് വേദനയെടുത്തത് വഞ്ചിച്ചു എന്നാ പറഞ്ഞത് അപ്പോസനം പറഞ്ഞു പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വഞ്ചിച്ചു എന്താ അവരുടെ പാപം പ്രിയമുള്ളവരെ മുഴുവൻ എല്ലാവരും കൊടുത്തുകൊണ്ടിരിക്കുമ്പം മുഴുവൻ കൊടുത്തേക്കാവുന്ന പറഞ്ഞിട്ട് പകുതി കൊടുത്ത് എന്നിട്ട് പകുതി ഒളിപ്പിച്ചു വെച്ച അതാ പാപ പത്രോസ് ചോദിച്ചു സ്ഥലം നിങ്ങളുടേതല്ലായിരുന്നോ കിട്ടിയ കാശും നിങ്ങളുടേതല്ലായിരുന്നോ എന്തിനാ നിങ്ങളുടെ മനസാക്ഷിയിൽ ഈ വഞ്ചന ചെയ്ത് അതാ ചോദിച്ചത് നിങ്ങളുടെ കാശ് ഇവിടെ കൊണ്ടുവന്നോണം കുടിശ്ശി എഴുതിയിട്ടിട്ടുണ്ടോ അതല്ല പറഞ്ഞത് ഫിഫ്റ്റി പെർസെൻ്റ് നിങ്ങൾ മാറ്റിവെച്ചെന്തിനാ നിങ്ങളുടെ സ്വത്തായിരുന്നു നിങ്ങൾ പറഞ്ഞാൽ പോരെ എല്ലാവരും മുഴുവൻ കൊടുത്തപ്പോൾ ഞങ്ങൾ പകുതിയെ കൊടുക്കുന്നുള്ളൂ പറഞ്ഞാ പോരായിരുന്നോ എന്തിനാ ഈ മുഴം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പകുതി മാറ്റിവെച്ചത് അത് കള്ളത്തരല്ലേ അല്ലേ ഈ കള്ളത്തര സഹിക്കല്ല ഈ കള്ളത്തരം ഉള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല കുറേമുള്ളവര് അതുകൊണ്ടാണ് ഈ ഇച്ചിരി നിഷ്കളങ്കരാണെന്ന് വിചാരിച്ചു ആര് ഇച്ചിരി ദേഷ്യോ അരിശോ പിടിവാശിയോ ഒക്കെ ഉള്ളവരായിരിക്കും പെട്ടെന്ന് പൊട്ടിത്തിറക്കിയ ദേഷ്യം ഗോവ ഒക്കെ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് അവരെ നയിക്കും കാരണം ഉള്ളു നല്ലതായാൽ മതി ചില വലിയ പ്രശ്നക്കാരുടെ ഉള് നല്ലതായിരിക്കും അവരെ ദൈവം നയിക്കും ചിലർ പുറമേ കാണുമ്പോൾ നല്ല മനുഷ്യരെ അകം വളരെ മോശമായിരിക്കും അവർക്ക് പരിശുദ്ധാത്മാവ് അവരെ ദാനം കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഇതിന് ഞാൻ പറയുന്ന പേരാണ് വഞ്ചന ഇനി നിങ്ങളൊന്നാലോചിച്ച് നോക്കി നമ്മൾ ഇങ്ങനത്തെ വഞ്ചന എല്ലാം ചെയ്തിട്ടുണ്ടോ ക്രിസ്ത്യാനി ആയിക്കോളാം ക്രിസ്തുവിനെ അനുഗമിച്ചോളാം എന്ന് പറഞ്ഞ മാമോദീസ മുങ്ങി ക്രിസ്ത്യാനിയുടെ പേര് സ്വീകരിച്ചു അതിനുശേഷം അവനവന്റെ ഇഷ്ടത്തിന് ജീവിക്കുക ഇതിന് പറയുന്ന പേരെന്നാ വഞ്ചന മനസ്സിലായോ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചോളാവെന്ന് പറയുന്നു മാമോദിസ മുങ്ങുന്നു എന്നിട്ട് ക്രിസ്തീയ ജീവിതം പ്രയാസമാണ് അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ആഗ്രഹത്തിനും ജീവിച്ചോളാം നമ്മൾ എന്നാ ക്രിസ്തീയ ജീവിതം നയിച്ചിട്ടുള്ളത് ക്രിസ്തുവിന് വേണ്ടി നമ്മളെന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളൂ എന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ ജോലി ചെയ്തു ആർക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടി നമ്മൾ സാമ്പാറും എന്നാ എന്നാ പറയുന്നത് ഇഡ്ഡലി ഉണ്ടാക്കി കഴിച്ച് ആർക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നിങ്ങൾ രാവിലെ സാമ്പാറും ഇഡ്ഡലി ഉണ്ടാക്കി കഴിച്ച പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് അല്ല നമുക്ക് വേണ്ടി പിന്നെ നമ്മൾ മക്കൾക്ക് ജന്മം നൽകി എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടി മക്കളെ നമ്മൾ പഠിപ്പിക്കാൻ പറ്റും ആർക്ക് വേണ്ടിയാണ് നമുക്ക് വേണ്ടി നമുക്ക് ഒരു പിള്ളേർ പഠിച്ചിട്ട് വേണം വിദേശത്തൊക്കെ പോകാൻ യൂറോപ്പൊക്കെ ഒന്ന് കണ്ടിട്ട് വേണം പോരാ എന്നൊക്കെ വിചാരിച്ചാൽ നമ്മൾ ഇല്ല നമുക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ച് ആർക്ക് വേണ്ടി ദൈവമേ ആരും ആരുമില്ലാതായെങ്കിലോ ഭർത്താവെങ്കിലും ഉണ്ടാവുമല്ലോ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യത്തിനോ പരിശുദ്ധാത്മാവിനോ യേശുവിനോ എവിടെയാണ് സ്ഥാനം പിടികിട്ടിയോ ഞാൻ പറഞ്ഞത് സത്യത്തിൽ എന്നിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന വാക്കെന്ന സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു മഷിയായി ഞാൻ സ്വീകരിച്ചു സാത്താനെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു മഷിയായി ഞാൻ സ്വീകരിച്ചു സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് പരിപൂർണമായി ഉപേക്ഷിച്ച് മഷിയായ ഞാൻ സ്വീകരിച്ചേ മഷിയായെ സ്വീകരിച്ചാൽ അവൻ്റെ വാക്കനുസരിച്ച് ജീവിക്കണ്ടേ അവൻ്റെ വാക്കെന്നത ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തന്നെ തന്നെ ശൂന്യനാക്കിയിട്ട് തൻ്റെ കുരിശിടെ തന്നെ അനുഗമിക്കണം എല്ലാം ഉപേക്ഷിച്ച് എന്നെ അനുഗമിക്കണം ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക ധ്യാനം കൂടി ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ ജീവിക്കുവോ എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ അനുഗമിക്കണം ഉപേക്ഷിക്കാൻ പോയിട്ട് ഹൃദയത്തിൽ നിന്ന് അതന്ന് കളയാൻ വെറുപ്പ് വിദ്വേഷം വൈരാഗ്യം നമ്മൾ എൻ്റെ മക്കൾ യോമേ എൻ്റെ മക്കൾ എൻട്രൻസ് എക്സാം നീറ്റിൻ്റെ എക്സാം നമ്മൾ എന്ത് വിഷമോ നമുക്ക് കയറിയത് സത്യത്തിൽ യേശുവിനെക്കുറിച്ച് നമ്മൾ ദൈവമേ കാലുറി ക്രൂശിക്കിടന്ന് യേശു ദാഹിക്കുന്നു പടയുന്നു അവന് ദാഹം തീർക്കാൻ ഒരാത്മാവിനെ നേടാൻ എനിക്ക് സാധിച്ചില്ലല്ലോ അങ്ങനെ വല്ല ദാഹമുണ്ടോ നിങ്ങൾക്ക് ഞാൻ ഓർക്കാണ് ഇത്രയും പേര് ധ്യാനത്തിന് ഇത്ര പേരെന്നു കണ്ട് എല്ലാവർക്കും പറയാൻ പ്രാർത്ഥന ഒറ്റയാൾ മാത്രമേ പറഞ്ഞോളൂ എനിക്കൊരു നല്ല കുമ്പസാരെടുക്കാനും പരിശുധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് ഒറ്റയാളെ പറഞ്ഞു ബാക്കി എല്ലാവരും എനിക്ക് കടബാധ്യതയുണ്ട് ഐ എൽ ടിസിൻ്റെ പരീക്ഷ മറ്റേ പരീക്ഷ അങ്ങനത്തെ യേശുവിനെക്കുറിച്ച് മറ്റേ ആളെ ഒന്ന് പറഞ്ഞു കണ്ടോ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ ക്രിസ്ത്യാനി ആയിക്കോളാവും എടുത്ത് എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചോളാവുന്ന തീരുമാനം എടുത്തിട്ട് എല്ലാം തോളയെ വെച്ചോണ്ട് യേശുവിനെ കാണാൻ വരും ഇടയ്ക്ക് കർത്താവ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ പള്ളിക്കകത്ത് വരും ഞായറാഴ്ച സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ ക്ഷീണമൊക്കെ മാറിയോ കുരിശാ കിടന്നതിൻ്റെ കയ്യലെ മുറിവൊക്കെ ഉണങ്ങിയോ ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ അടുത്ത ഞായറാഴ്ച ഇനിയും കാണാം കേട്ടോ ഗുഡ് ബൈ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പോവുക യേശുവിന് വേണ്ടി നിങ്ങൾ പോണം അപ്പം നിങ്ങളുടെ കാലുകൾ ബലപ്പെടും യേശുവിന് വേണ്ടി നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങണം നിങ്ങളുടെ ബുദ്ധിയിൽ പരിശുദ്ധാത്മാ പ്രവർത്തിക്കാൻ തുടങ്ങണം യേശുവിന് വേണ്ടി നിങ്ങൾ മക്കളെ വളർത്തണം ദൈവമേ നിനക്ക് വേണ്ടി ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ നിനക്ക് വേണ്ടി ഞാൻ വളർത്തുകയാണ് അവൻ്റെ കൈ കൊടുക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ടു ദൂരെ വ്യാപകമായ ഫലം പുറപ്പെടുവിക്കും നിങ്ങളുടെ മക്കൾ ഞാൻ ഓർക്കുകയാണ് ഒരിക്കലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു അധ്യാപിക പ്രേമുള്ളവരെ പുള്ളിക്കാരത്തി ഇങ്ങനെ ഈ ക്ലാസ്സിലടത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നമല്ല ഈ പഠിക്കാത്തതിന് ഭയങ്കര വിഷയമാണ് പഠിച്ചില്ലെങ്കിൽ പുള്ളിക്കാരത്തി ചങ്കിനിട്ടാ യോമേ പഠിക്കുന്നില്ല ചങ്കിന് ഇട്ട് ഇങ്ങനെ മേശക്കെ ഇട്ടിടിക്കുക ഇങ്ങൊക്കെ എന്തിനാണ് അട ജീവിക്കുന്നതൊക്കെ ചോദിക്കുക ഞങ്ങളിങ്ങനെ പിന്നെ ഇടയ്ക്ക് പണങ്ങി സ്റ്റാഫ് റൂമിൽ പോയിരിക്കും അപ്പം ഞങ്ങളിങ്ങനെ ചോദിക്കും ഈ തള്ളയ്ക്ക് വേറൊരു പണിയില്ലേ ഇത് പഠിച്ചാൽ ഞങ്ങൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ശമ്പളം കിട്ടത്തില്ലേ എന്നൊക്കെ ഞങ്ങളിങ്ങനെ മനസ്സിൽ ചിന്തിക്കുവാൻ അങ്ങനെ ഇരിക്കുകയാണ് പ്രിയമുള്ളവര് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളല്ലാം ഇങ്ങനെ ചെയ്ത് നമ്മൾ ആംപിള്ളേരായിട്ട് ഈ സ്കൂൾ ജീവിച്ചിട്ട് ഒരു സമരം പോലും ഉണ്ടായില്ലല്ലോ നമ്മുടെയൊക്കെ പൂർവ്വിതാക്കന്മാരുടെ കാലത്ത് പ്രിയമുള്ള അഞ്ചും എട്ടും പത്തും സമരമാണ് ഒരു വർഷം മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ചേട്ടനൊക്കെ മിക്കവാറും ഞാൻ സ്കൂളിൽ പോയിട്ട് കഷ്ടപ്പെട്ട് വായും തോക്കി വരുന്ന സമയത്ത് ചേട്ടൻ പറയും ഞങ്ങൾക്ക് സമരമാണ് ഒരാഴ്ച തന്നെയാണ് അടവാ ഞാനന്നേരം ഓർക്കും ദൈവം ഈ സ്കൂളിൽ എന്നാ ഇനി ഒന്ന് പഠിക്കാൻ പറ്റുന്നത് സമരമുള്ള സ്കൂളിൽ എനിക്കോർ അവധിയാണ് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സമരമൊന്നുമില്ല ഞങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു എടാ ഒരു സമരം ഇല്ലാതെ ഒരു സമരം പോലും ഇല്ലാതെ എങ്ങനെയാണ് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഹെഡ് മിസ്സസ് വന്നില്ല ഞങ്ങൾ ഓർത്ത് തന്ന ഇന്നൊരു സമരം ഇറങ്ങിയേക്കാം അപ്പോഴാണ് ഒരു പയ്യം എന്നു പറഞ്ഞത് ബസ് കണ്ടക്ടർ തെറി പറഞ്ഞതാണ് എന്നാൽ പിന്നെ സമരം ഇറങ്ങിയേക്കാം അത് അങ്ങനെ ഞങ്ങൾ സമരം അങ്ങ് പ്രഖ്യാപിച്ച് അങ്ങനെ സമരം പ്രഖ്യാപിച്ച് ഇപ്പോൾ ചാർജ് വഹിക്കുന്ന അധ്യാപകൻ്റെ എഴുതി കൊണ്ട് കൊടുത്തു സമരമാണിന്ന് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പുറത്തോട്ട് യാടി ഓരോ ക്ലാസ്സിൽ വന്നു ഓരോ ക്ലാസ്സിലെ പിള്ളേരെയൊക്കെ ഇറക്കി ഇറക്കി വല്ലാവരും ഇറങ്ങിയോ സമരമാണ് എന്ന് പറഞ്ഞു പോയി അപ്പോൾ ഞങ്ങൾ ഞാനും ഉണ്ട് ഫ്രണ്ടി ഞാൻ നോക്കുമ്പോൾ ഷാഫ് റൂമിനകത്തുനിന്ന് നമ്മുടെ ടീച്ചർ ഇങ്ങനെ എത്തിയോലിഞ്ഞ് നോക്കുക ഊരമായിട്ട് ഞാൻ കാണാത്ത വണ്ടിയിൽ ഇങ്ങനെ പോയി അങ്ങനെ അന്നത്തെ ദിവസം സമരത്തിന് ബെല്ലടിച്ച് വിട്ടു പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ മോന്ത ഒരു ഉത്തരം ഉണ്ട് ഓട്ടോ കൊട്ട ഞങ്ങളെ കീഴോട്ട് കഴിഞ്ഞരുത് അപ്പോൾ പറഞ്ഞു എനിക്ക് ഇത്രയും നാളുണ്ടായിരുന്നു ഞാൻ മാർത്തം ഇനി ഉണ്ടാവില്ലേ എൻ്റെ ജോലി ചെയ്യുക അത്രേ ഉള്ളൂ എനിക്കൊരു കടമയുണ്ട് കടപ്പാടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാർക്ക് ഭയങ്കര ഞങ്ങളിരോട് കുഞ്ഞു ഞാൻ ഉണ്ടാകെ ഇരുന്ന് അങ്ങനെ കാലം കഴിഞ്ഞ് പ്രിയമുള്ളവർ അതിനുശേഷം ഞാൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇങ്ങു പോന്നു പിന്നീട് ഒരിക്കലും ഈ ടീച്ചറിനെ കണ്ടിട്ടേ ഇല്ല ഞാൻ പിന്നെ ആരെയും കാണാൻ ആഗ്രഹിച്ചുമില്ല അതിന് ശേഷം എനിക്ക് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി ഞാനിതുപോലെ സ്ഥാപനമൊക്കെ തുടങ്ങി ഗൃഹമുള്ളവർ സ്ഥാപനം തുടങ്ങി ഒറ്റയ്ക്ക് നിന്നായിരുന്നു ആദ്യകാലങ്ങളിൽ പ്രസംഗം മുഴുവൻ തിങ്കളാഴ്ച പ്രസംഗം തുടങ്ങിയ വരെ ഒറ്റയ്ക്ക് പ്രസംഗം കൂടെ ഒരാൾ പ്രസംഗിക്കാനില്ല അച്ഛന്മാരില്ല ഇതിൻ്റെ കണ്ടുവിന്വേഷം വേണമല്ലോ ഞാൻ പറയുന്നതിൻ്റെ കണ്ടിന്വേഷം പ്രസംഗിക്കാൻ പറ്റണമല്ലോ അങ്ങനെ ആരും ഇല്ലാതെ വിഷമിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് പിള്ളാരെയൊക്കെ വിടുന്നെങ്കിലും കണ്ടുപിടിച്ച് സെമിനാരി വിദ്യാർത്ഥികളാക്കി പഠിപ്പിച്ച് ഈ രീതിയിൽ ഇറക്കണം അങ്ങനെ പിള്ളേരെ കൊണ്ടുനിർത്തി ഒരെണ്ണത്തിന് ഒരു കാര്യവും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല പല കാര്യങ്ങളും ഏൽപ്പിച്ചാൽ ചെയ്യത്തില്ല അവസാനം ഒരു ദിവസം ഞാനിവിടെ നിന്ന് ഒരു കൺവെൻഷന് പോകാൻ നേരത്ത് ഏതാണ്ടൊക്കെ ഉണ്ടായി ഞാൻ പിള്ളേരെ എല്ലാം പിടിച്ച് എഴുത്തിട്ട് എല്ലാത്തിനും വഴക്കെല്ലാം പറഞ്ഞ് ആകപ്പാടെ എൻ്റെ ശാരീരിക അവസ്ഥയ്ക്ക് തന്നെ മാറ്റം വന്നു കെമിക്കൽ മാക്സിമം വരുമല്ലോ ദേഷ്യപ്പെട്ട അങ്ങനെ മൊത്തം ശാരീരിക സിസ്റ്റം തന്നെ മാറി ഞാൻ വണ്ടിയിൽ നിന്ന് പോകാം ദൈവം തമ്പുരാനെ അവനൊന്നും നന്നാകത്തില്ല ഇവനൊന്നും പറഞ്ഞാലും മനസ്സിലാകുകയിൽ ഈ സ്ഥാപനം ഇത്ര എസ്റ്റാബ്ലിഷ്ഡായി എനിക്കാണ് ഷുഗറായി ഇനിയും വല്ല സൈലൻറ്റ് അറ്റാക്കും വന്ന് മരിച്ചു പോയാൽ പ്രേ നാളെ തൊട്ട് ഈ സ്ഥാപനം എങ്ങനെ നടക്കും ആര് നടത്തും ഉമ്മമാരി ഇപ്പം പഠിച്ചാലല്ല കാര്യമുള്ളൂ അതിന് വേറെ ഇത് ഇമ്മ വായും പൊളിച്ചാൽ അങ്ങോട്ടും കൂട്ടും അക്കോട്ടും മുടക്കൂട്ടും നടക്കുകയല്ലാതെ ഒരു കാര്യം പഠിക്കുന്നില്ലെന്ന് ഓർത്ത് പോയി ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഓർത്തു അയ്യോ പണ്ട് ആ മറിയാൻ ജയിക്കവ ടീച്ചറ് എന്ത് നല്ല സ്ത്രീയായിരുന്നു അവരെന്ത് കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിച്ച് ഏഹ് ഇപ്പോൾ പടിയടാ പടിയടാന്ന് പഠിന്ന് പഠിപ്പിച്ചപ്പോൾ അന്ന് മനസ്സിലായില്ല ആ സ്ത്രീയുടെ ആത്മാർത്ഥത ആ സ്ത്രീയുടെ ആത്മാർത്ഥ ഇന്ന് എനിക്ക് മനസ്സിലാകുന്നത് കാരണം എന്താണ് ഞാൻ ഇന്ന് ഇപ്പോൾ ഈ പിള്ളേർ നന്നാകാൻ വേണ്ടി കാണിക്കുന്ന ആത്മാർത്ഥത എന്താണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല ഇതാ ഞങ്ങളൊക്കെ അന്ന് പഠിക്കണമെന്ന് ആ സ്ത്രീ കാണിച്ച ആത്മാർത്ഥതയ്ക്ക് പിന്നിൽ ആ ആത്മാർത്ഥതയുണ്ട് എൻ്റെ പ്രധാനാചാരിത്വത്തിൻ്റെ പിന്നിൽ ഞാനതാ ചിന്തിച്ചത് ഞാൻ ഇന്ന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഈ കാറേൽ യാത്ര ചെയ്തു പോകുമ്പോൾ എന്നെ പഠിപ്പിച്ച ഓരോ അധ്യാപകൻ്റെ ആത്മാർത്ഥത എൻ്റെ ഈ പൗരോഹിത്യത്തിൽ ഞാനല്ല എനിക്ക് എൻ്റെ കൂടെ അവരുടെ വാക്കുകളും അവരുടെ ജീവിതവും കൂടിയുണ്ട് ഞാനങ്ങനെ ആ ടീച്ചറിനെ കുറിച്ച് ഓർത്ത് എൻ്റെ കണ്ണിങ്ങനെ എന്നറിഞ്ഞ് ഞാൻ പിറ്റേ ഞായറാഴ്ച അവരെ പ്രസംഗിച്ചു ഞാനിത് പ്രസംഗിച്ചത് ടി വി കൂടെ വന്നു ചാനലിൽ കൂടെ വന്നു എല്ലാ ടീച്ചർമാരും എന്ത് ചെയ്തു ഇത് കണ്ട് കണ്ടുവെച്ച് വിളിച്ച് പറഞ്ഞ് എന്ത് പറഞ്ഞെന്നറിയോ ഇതാ ഈ മറിയാമേ നീ രക്ഷപ്പെട്ടടി നീ പഠിപ്പിച്ച ഒരാൾ തിരുമേനിയായിട്ട് ഇപ്പം നിന്നെക്കുറിച്ച് പ്രസംഗിച്ചെന്ന് പറഞ്ഞു ഉടനെ പുള്ളിക്കാരിച്ചയ്ക്ക് സന്തോഷമായി പുള്ളിക്കാരിച്ച ഫോണിൽ എന്നെ വിളിച്ച് ഇവിടെ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഒരച്ഛൻ്റെ മകളാണ് ഞാൻ മർത്തോമ സഭയിൽ ഒരു അച്ഛൻ്റെ മകളായിരുന്നു എന്നെ അതിശയിപ്പിച്ച് കളഞ്ഞു കണ്ടോ ഒരു വൈദികൻ്റെ കൂടെ നിന്ന് ആ മകള് ഇതാ പരിശീലിച്ചപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കാരണം സുവിശേഷ സൂക്ഷിയല്ലേ ചെയ്തത് തൻ്റെ ജോലിയിൽ നൂറ് ശതമാനം ആത്മാർത്ഥത കാണിച്ചപ്പോൾ ആ ആത്മാർത്ഥത ആർക്ക് വളമായി എൻ്റെ എൻ്റെ ഈ പ്രധാനാചാര്യത്വത്തിന് വളമായി ആ സ്ത്രീയുടെ ആത്മാർത്ഥത നിങ്ങളൊരു നേഴ്സാണെങ്കിൽ ഒരു നേഴ്സിൻ്റെ ആത്മാർത്ഥത ഒരു ഡോക്ടറാണെങ്കിൽ നിങ്ങൾ സുശേഷൊന്നും പറയണമെന്നില്ല ആ നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത പ്രിയമുള്ളവരെ അത് ഇതല്ലോ സമൂഹത്തിൻ്റെ നന്മയ്ക്കൊരു വളവാകും ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പല ഡോക്ടർമാരുമുണ്ട് ക്രിസ്ത്യാനി ഡോക്ടർമാരെക്കാളും ആത്മാർത്ഥത കാണിക്കുന്നത് ഹൈന്ദവ ഡോക്ടർമാർ ഞാൻ ഇന്നാൾ മെഡിക്കൽ കോളേജ് ആശുപത്രി കഴുകാനായിട്ട് ഇവിടുന്ന് പിള്ളേരെയും കൊണ്ടുപോയി അപ്പോൾ അവിടുത്തെ സൂപ്പറുണ്ട് ഭർത്താവ് മഹാ സഭയിൽ ഒരു സഹോദരനാണ് അദ്ദേഹം ആ ഡോക്ടറിനോട് പറയുകയായിരുന്നു ഒരു ഡോക്ടറെ ചൂണ്ടിയിട്ട് പറഞ്ഞു എന്നെ ഡോക്ടറെ ഡോക്ടർമാരെ പരിചയപ്പെടുത്തുകയാണ് മെഡിക്കൽ കോളേജിലെ ഒരു ഹൈന്ദവനായ ഡോക്ടറെ പരിചയപ്പെടുത്തുകൊണ്ട് ഇദ്ദേഹമാണ് ഈ മെഡിക്കൽ കോളേജിൽ ജീവിക്കുന്ന ദൈവം കണ്ട പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി എന്ത് എത്ര ത്യാഗമെടുക്കുന്ന ജീവിക്കുന്ന ദൈവമാണ് ഈ മെഡിക്കൽ കോളേജിൽ അതുപോലെ എത്രയോ ഡോക്ടർമാർ ഡോക്ടർ ഗംഗാധരൻ ഒരു ഹൈന്ദവനാണ് അങ്ങേയറ്റം ആത്മാർത്ഥതയോട് ഒരു ക്രൈസ്തവ സ്ഥാപനത്തിനുണ്ടോ ഈ സാക്ഷ്യം ക്രൈസ്തവരായ ഡോക്ടർമാർക്കുണ്ടോ അതാ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ക്രിസ്തീയ സാക്ഷ്യം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ വഹിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് സഭാ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്നു ഞാനും ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്തിനാണ് യേശുവിന് വേണ്ടി യേശുവിന് വേണ്ടിയാ നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്ന യേശുവിന് വേണ്ടിയായിരിക്കും നിങ്ങൾ കോളേജിൽ പോയി പഠിക്കും യേശുവിന് വേണ്ടി ആയിരിക്കണം പഠിക്കും നിങ്ങൾ യേശുക്രിസ്തുവിന് സാക്ഷിയായിരിക്കണം അവിടെ